നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊലപാതക ശ്രമം വരുന്നത് വരുന്നത് പോലെ വരട്ടെ. ഒന്നെനിക്ക് ഉറപ്പാ, ശരത്ത് പറഞ്ഞ കഥയിലെ ഒരു കഴമ്പുമില്ല. ദേവികമോളാണ് ശരത്തിനെ വെട്ടിയതെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും. എന്നാലും എന്റെ വെല്ലിക്ക, ആ ഭദ്രകാളിയുടെ ഒരു വെട്ടേ, അവള് വാക്കത്തിയെടുക്കുന്ന കാര്യം വല്ലിക്കൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? അവക്കെ മുഴുത്ത ഭ്രാന്ത. ശരത്തുമോനോട് നിത്യമോളോട് ഒടുക്കത്ത അസൂയയും അവളുടെ മുടിഞ്ഞ വെട്ട്, അത് കഴുത്തിനെങ്ങാനും കൊണ്ടിരുന്നെങ്കിലോ? എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. ദൈവം കാത്തു, അല്ലെങ്കിൽ നമ്മുടെ രണ്ടു കൊച്ചുങ്ങളും ഇന്ന് തീർന്നേനെ. അല്ല, മനോഹരനും പാർവതി എന്തിയ വദ്യക്ക? മണുകുണാമ്പനൊക്കെ പുറത്തില്ലേ? ഓ, പൊന്നു മരുമോളെ മറ്റവൻ കൊണ്ടുപോയത് ഓർത്തേ ആദ്യ കയറി നടക്കുകയായിരിക്കും അവർ. വന്നോ? മരുമോളുടെ വിവരം വല്ലതും കിട്ടിയോ മനോഹര? ആ കാലുവന്ത നായയെ പോലെ നീയും നിന്റെ അച്ഛൻ നടക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാ. ആരെങ്കിലും കണ്ടാൽ ഓർക്കുന്നതോ? മോളുടെയും ഭാവി മരുമോന്റെ അവസ്ഥ കണ്ട് പാവങ്ങൾ ആദ്യം കയറി നടക്കുവാണെന്ന്. അല്ല, നിങ്ങളുടെ ദേവികമോൾ എവിടാ മനോഹര? ദേവികമോക്ക് കുഴപ്പമൊന്നുമില്ല. അവക്കെങ്ങനെ കുഴപ്പം വരും? കുഴപ്പം വന്ന പാവല്ലേ, വെട്ടിയിട്ട് വാഴ പോലെ കിടക്കുന്നത്. കണ്ടില്ലേ പാവത്തിന്റെ ഞരക്കം? അത് പിന്നെ വെട്ട് കിട്ടിയ വേദന കാണാതിരിക്കും അമ്മേ. മനോഹര, നീ ഒരുമാതിരി വർത്താനം എന്നോട് പറഞ്ഞോണ്ട് വരരുത്. അല്ല, വെട്ട് വന്ന വഴിക്കേ ശരത്തുമോൻ കഴുത്തും കൈയും വെച്ചു കൊടുത്തല്ലോ. നൊട്ടപ്രാന്തി മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാ. വെട്ട് വന്ന വഴിയെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അമ്മേ. ദേവിക മാത്രമേ വീട്ടിലുള്ളെന്ന് അറിഞ്ഞോണ്ട് ശരത്ത് അങ്ങോട്ട് പോയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് നിത്യമോളുടെ ഡ്രസ് എടുക്കാൻ പിന്നെ എന്നെയോ പാർവതി വിളിച്ചോണ്ട് പോവാൻ മേലായിരുന്നു. കണ്ടോ കണ്ടോ, ദേ പ്ലേറ്റ് തിരിച്ചിരുന്നത് കണ്ടോ. അല്ലമ്മേ, മനോഹരേട്ടൻ പറഞ്ഞതും കാര്യമല്ലേ? ദേ നീ മിണ്ടരുത്, അവളൊരു കാര്യക്കാരി. എടി, സ്വന്തം മോളെ മരുമോനെ വെള്ള പുതപ്പിച്ച് കിടത്താൻ നോക്കുന്നവളോടാ മോക്കുണനും അച്ഛക്ക് ഇപ്പോഴും പദ്യം. എന്റെ അമ്മേ, ഇവിടെ ആരും ആരുടെയും പക്ഷം പിടിച്ചൊന്നുമല്ല. കാര്യങ്ങളെ കൃത്യമായിട്ട് അറിയാതെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ദേവിക ആ ഡോക്ടറുടെ കൂടെ തന്നെ ഉണ്ടോ മനോഹര? അല്ലാതെ പിന്നെ എവിടെ പോവാനാ? ആ കള്ളത്താടി ഏതോ വനത്തിലെ ഒളിച്ചിരിക്കുന്നാ കേട്ടത്. ഇനിയിപ്പോ രണ്ടുപേർക്കും കൂടി ഘോര വനങ്ങളിലൂടെ കയ്യും പിടിച്ചില്ലല്ലെല്ലാം പാടി നടക്കാല്ലോ, രാമനും സീതയും നടക്കുന്നത് പോലെ. അല്ല മനോഹര, ഇതെങ്ങനെയാ വക്കീല് സഹിക്കും? മനസ്സിലായില്ലേ നിങ്ങളുടെ ആ ചിത്തുമോനെ ചിത്താർത്ഥൻ? അമ്മേ, ഇതൊരു ആശുപത്രിയാ, പോരെങ്കിൽ ഐസിയു. ഇവിടെ വച്ചേ നമ്മൾ തമ്മിൽ കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന നല്ലത്. ഏതായാലും സൂര്യനൊന്ന് ഉദിച്ചോട്ടെ. പകൽവട്ടം വീഴുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുമല്ലോ. പാർവതി, എന്താ സ്വാമി? അത് സാറ് ഒന്നും അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല,
എന്താ സ്വാമി? സാറേ, ഞാൻ തുറന്നങ്ങ് ചോദിക്കുക, നിരഞ്ജൻ സാർ ഇന്നലെ ഇവിടെ എങ്ങാനും വന്നിരുന്നു? സ്വാമിയോട് മറച്ചു വെക്കുന്നത് എന്തിനാ? വന്നില്ല, പക്ഷേ വരുമെന്ന് നിരഞ്ജൻ പറഞ്ഞിരുന്നു. അതിനിടെ ഇവിടെ പോലീസ് വന്നു. നിരഞ്ജൻ സാർ അപ്പൊ സിറ്റിയിലെത്തി എന്നുള്ള സത്യം തന്നെ? വന്നു എന്ന് മാത്രല്ല, സാറ് പോയിട്ട് വലിയൊരു കുഴപ്പത്തിൽ ചാടുകയും ചെയ്തു. എന്താ സ്വാമിയേട്ട, എന്ത് കുഴപ്പം? സ്വാമി, കാര്യം എന്താന്ന് വെച്ചാ പറയും. അത് സാറേ, ഇന്നലെ രാത്രി വലിയൊരു സംഭവം ഉണ്ടായി സുധിയുടെ വീട്ടില്. സുധിയുടെ വീട്ടിലോ? അതെ, ഇന്നലെ രാത്രി അവിടുത്തെ ശരത്തിന് വെട്ടി. അയ്യോ എന്റെ ദൈവമേ. വെട്ടിയെന്നോ? ആര് വെട്ടിയത്? നിരഞ്ജൻ സാറാണെന്ന പറയണ. അത് മാത്രല്ല, ദേവിക മോളെയും കാണാനില്ല. ദേവികയെ കാണാനില്ലെന്നോ? അതെ, നിരഞ്ജൻ സാർ ശരത്തിന് വെട്ടി വീഴ്ത്തി ദേവികേനെയും കൊണ്ട് പോയിന്ന ശരത്ത് പോലീസിനോട് പറഞ്ഞിരിക്കുന്ന. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കേക്കുന്നെ. ഏയ്, നിരഞ്ജൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സ്വാമിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ആരെ ഉപദ്രവിക്കാനെന്നും അദ്ദേഹത്തിന് കഴിയില്ല. അത് മാത്രമല്ല, ദേവികയും കൊണ്ട് എവിടെ പോവാനാ? ആ, ഇപ്പൊ ചിട്ടി വട്ടെത്തി. സുധിയുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ ചെറുക്കനെയും വെട്ടി അവിടുത്തെ ദേവതയും കൊണ്ട് പറ പറഞ്ഞിരിക്കുന്നു നിരഞ്ജൻ സാറ്. നീ നേരിട്ട് കണ്ടോ ഇതുവല്ലോ? ഇല്ലല്ലോ. അയ്യോ, ഇപ്പോ ഭക്തഹനുമാൻ കൊണ്ടുവന്ന വിവരമല്ലേ? അപ്പൊ പിന്നെ അത് സത്യമായിരിക്കുമല്ലോ, അല്ലേ? അല്ലേ സ്വാമി സാറേ? വാമേ. ഇനിയിപ്പോ സിയെ ഇങ്ങോട്ടൊരു വരവുണ്ട്. ഇന്നലെ രാത്രി വന്ന പോലെ ആയിരിക്കത്തില്ല. ഈ ഊന്നുകൂടിയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് തൂത്തു മിനക്കി. ഒരു സഞ്ചിയില് വേഷവിധാനങ്ങളും കുത്തിത്തിരിപ്പും ഒക്കെ കുത്തി നിറച്ച് കാത്തിരിക്കെ. ഡാഡിക്ക് മൂക്കും, ഇനി പോയി അകത്ത് കിടക്കാം. മോളെ, ബഹുജനം പലവിധം. ആൾക്കാരെന്തെങ്കിലും പറയുന്നത് കേട്ട് നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നമുക്കറിയില്ലേ നമ്മുടെ നിരഞ്ജനെ, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ആരെങ്കിലും വെച്ച കെണി ചെന്ന് പെട്ടിട്ടുണ്ടോന്നാ എന്റെ പേടി. എവിടെയാണെന്ന് അറിയാൻ ഒരു മാർഗം ഇല്ലല്ലോ എന്റെ ഈശ്വര. നീ എന്തിനാടി നിന്ന് മോങ്ങുന്നത്? ഇന്നലെ രാത്രി എന്തൊരു അടക്കം പറച്ചിലും ഒതുക്കി പിടിക്കലും ആയിരുന്നു. അപ്പനും മോളും മോളുടെ അമ്മായിയമ്മ ഒക്കെ കൂടി. എന്നിട്ട് കാഞ്ചന പോയി കിടന്ന് ഉറങ്ങിക്കോന്ന്.